ഒന്ന് കൊരിന്ത്യർ 15:3 മൂന്നും നാലും വാക്യങ്ങൾ വായിച്ചാട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നതിൻ പ്രകാരം മരിച്ചു, അതിൻ പ്രകാരം അടക്കപ്പെട്ടു. അടുത്തത് തിരുവെഴുത്തുകളിൻ പ്രകാരം, തിരുവെഴുത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്നതിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. യാദൃച്ഛികമായി സംഭവിച്ചതല്ലെന്നേ. വിശുദ്ധ പ്രവാചകന്മാർ മുൻകൂട്ടി എഴുതിവെച്ച BC 1500 എഴുതി വെച്ച പ്രവചനത്തിന് നിവർത്തിച്ചുകൊണ്ട് ദാവീദിന്റെ സന്തതിയെ ബേത്ലഹേം എന്ന പട്ടണത്തിൽ കന്യകയിൽ നിന്ന് അവതരിച്ച ദൈവത്തിന്റെ പുത്രൻ, അത്ഭുത മന്ത്രി, വീരനായ ദൈവം, സമാധാനത്തിന്റെ പ്രഭു തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു. അവൻ തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു. തിരുവെഴുത്തുകളും പ്രകാരം അവൻ മരിച്ചു എന്ന് വെച്ചാൽ വിശുദ്ധ പ്രവാചകന്മാർ ക്രിസ്തുവിന് 600 വർഷങ്ങൾക്കപ്പുറത്ത് തിരുവെഴുത്തിൽ ആത്മാവിൽ അവർ എഴുതി വെച്ചു. എന്ത്? അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ അവന്റെ മേൽ ആയി തീർന്നിരിക്കുന്നു. നീതിമാനായ തന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതീകരിക്കും. ഈ തിരുവെഴുത്തുകളൊക്കെ അക്ഷരം പുറ നിവർത്തിച്ചുകൊണ്ട് എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കത്തില്ലെന്ന ദാവീദിന്റെ സങ്കീർത്തനം നിവർത്തിച്ചുകൊണ്ട് 22-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ എലോഹി എലോഹി ലമാ സബക്താനി, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്നുള്ള തിരുവെഴുത്ത് നിവർത്തിച്ചുകൊണ്ട് നസ്രായൻ 2000 വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറിയിൽ മരിച്ചു. തിരുവെഴുത്ത് പ്രകാരം ജനിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് സുവിശേഷത്തിന്റെ അന്തസത്ത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിമത്യോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായും ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ. ഇതാണ് ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷത്തിലൂടെ ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയെ ജനിച്ച് മരിച്ചിട്ടുയർത്തെഴുന്നേറ്റ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന്റെ ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. യേശു ക്രിസ്തുവിനെ ഓർക്കണമെന്ന് പറയുമ്പോൾ രണ്ട് കോണിൽ ഓർക്കണം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, എന്നാൽ അവൻ മരിച്ചിട്ടുയർത്തെഴുന്നേറ്റപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ആ കർത്താവ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളണം, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഓർത്തുകൊള്ളണം. യേശു ക്രിസ്തു ലോകത്ത് വന്നപ്പോൾ പഠിപ്പിച്ച ഉപദേശ രൂപങ്ങളെ ഓർത്തുകൊള്ളുന്നവരായിരിക്കണം. ഈ സുവിശേഷം മാനസാന്തരത്തിന്റെ സുവിശേഷം, വിശ്വാസ സ്നാനത്തിന്റെ സുവിശേഷം, പരിശുദ്ധാത്മാവിന്റെ സുവിശേഷം, സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷത്തെ അംഗീകരിക്കുന്നവന് ജീവരക്ഷ. പക്ഷെ തിരുവെഴുത്ത് പറയുന്നു, ഈ സുവിശേഷം അംഗീകരിക്കാത്തവൻ അവൻ നിത്യനാശത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരായിരിക്കും. ലോകത്തിൽ നിത്യനാശത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന അനേക മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു കൂട്ടരാണ് ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. രണ്ടാമത് വിളിച്ചു പറയുന്നു, സുവിശേഷം അനുസരിക്കാത്തവൻ നാശത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു കൂട്ടരെ നമുക്ക് കണ്ടെത്താം. 2 പത്രോസ് 3:16 വരുമ്പോൾ നാശത്തിലേക്ക് പോകുന്ന മറ്റൊരു കൂട്ടരെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നു. തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നവർ തങ്ങളുടെ നാശത്തിന് വേണ്ടി. വായിച്ചാട്ടെ 2 പത്രോസ് 3:16 വായിച്ചാട്ടെ. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. നാശത്തിനായി തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നവരുണ്ട്. അതുകൂടെ മനസ്സിലാക്കിക്കൊള്ളണം. പാരമ്പര്യമൊക്കെ ഒരുപാട് പറയും. ക്രിസ്തീയ കോളത്തിൽ പഴക്കവും പാരമ്പര്യം വേദപരിജ്ഞാനമൊക്കെ പാണ്ഡിത്യവും ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരുപാട് കാണിക്കും. പക്ഷേ നാശത്തിനായി തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നവർ ലോകത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചറിയണം. തിരുവെഴുത്തുകളെ കോട്ടിക്കളഞ്ഞതിൻ്റെ അവസാനം നാശമാണ്. കാര്യം തിരുവെഴുത്ത് വ്യക്തമായി പറയുന്നു. വെളിപ്പാട് 22:18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനോട് ഒരക്ഷരം കൂട്ടരുത്, ഇതിൽ നിന്നൊരക്ഷരം നീക്കിക്കളയരുത്. ദൈവത്തിൻ്റെ വചനത്തോടൊന്നും കൂട്ടുവാനോ ഇതിൽ നിന്നൊന്നും കുറയ്ക്കുവാനോ ആർക്കും അധികാരം തമ്പുരാൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 2 കൊരിന്ത്യർ 4:1-2 വിശുദ്ധ പൗലോസ് പറയുന്നത്, ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്ന അനേകരുണ്ട്, അവരെ പോലെ അല്ല ഞങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രിക്കാലം ഈ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ
ധൈര്യമായിട്ട് പറയുവാൻ സാധിക്കും. സുവിശേഷത്തിൽ നിന്ന് വരെയും കൂട്ടുചേർക്കേണ്ട, ദൈവവചനത്തിൽ നിന്ന് വരെയും കൂട്ടുചേർക്കേണ്ട ഗതികേട് ദൈവകൃപയാൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. സത്യം സത്യമായി തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടിവരയിട്ട് പ്രസംഗിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തങ്ങളുടെ വിശുദ്ധന്മാരിലൂടെ അധികാരം തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലോകത്തിൽ എത്രയോ ക്രിസ്തീയ സമൂഹങ്ങളുണ്ട്. ഏതാണ്ട് ചെന്നൈ പട്ടണത്തിൽ മാത്രം 25,000-ലധികം ക്രിസ്തീയ വിഭാഗങ്ങളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25,000 പെന്തക്കോസ് മാസികയ്ക്കകത്ത് റെക്കോർഡ് ഞാൻ എടുത്തിരിക്കുന്നത്. 25,000-ലധികം ക്രിസ്തീയ സഭകൾ ഈ ചെന്നൈ പട്ടണത്തിൽ തന്നെ ഉണ്ടെന്ന് ഏതെല്ലാം ഉപദേശങ്ങൾ ഏതെല്ലാം സിദ്ധാന്തങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തെ കോട്ടി അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അതിന്റെ ആത്യന്തികമായ ഫലം നിത്യനാശമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. എന്തൊക്കെ ഉപദേശങ്ങളാ കോട്ടി പഠിപ്പിക്കുന്നത്? അനേക കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിലൊന്നാമത്തെ ഉപദേശമാണ് രക്ഷ. രക്ഷ ഭദ്രമാണ്. ഒരു കൂട്ടർ പഠിപ്പിക്കുന്ന എങ്ങനെയാ രക്ഷ എന്ന് പറയുന്നത്? ഭദ്രയാണ്. രക്ഷിക്കപ്പെടുന്നതോടുകൂടെ മനുഷ്യന്റെ രക്ഷ പൂർണ്ണമായി തീരുന്നു. രക്ഷ ഭദ്രമാണ്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ പിന്നീട് അവൻ എന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല. അപ്പനും മക്കളുമല്ലേ? അപ്പൻ മക്കളോട് ക്ഷമിക്കത്തില്ലേ? അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ടാ മതി, ബാക്കി കാര്യം തമ്പുരാ നോക്കിക്കൊള്ളാം. രക്ഷയ്ക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. എന്നാൽ തിരുവെടുത്തു വിളിച്ചു പറയുന്നു, എന്നോട് പാപം ചെയ്യുന്നവന്റെ പേർ എന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു കളയും. ഇത് മാറ്റമില്ലാത്ത തമ്പുരാന്റെ വചനമാണ്. ആകയാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടുവെന്ന് കരുതി വീണ്ടും ഏത് പാപത്തിലും ജീവിക്കാമെന്ന് ചിന്തിക്കരുതേ. തമ്പുരാൻ പുസ്തകത്തിൽ നിന്ന് പേര് വായിച്ചു കളയും. രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ പുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ട്. യോഹന്നാൻ ആ പേരവിടെ കിടപ്പുണ്ടെന്നും പറഞ്ഞാൽ ചെല്ലുന്നത്, അന്ന് പേര് വിളിക്കുന്ന സമയത്ത് ബുക്ക് മുഴുവനും പരിശോധിക്കുമ്പോഴും പേര് കാണത്തില്ല. കാരണം എന്തെന്നറിയാമോ? രക്ഷിക്കപ്പെട്ടതിന് ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്തപ്പോൾ തമ്പുരാൻ നിന്റെ പേര് മായിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷ ഭദ്രമാണെന്ന് കരുതി പാപത്തിനെ മറയിട്ടുകൊണ്ട് ജീവിക്കരുത്. ഇന്ന് രക്ഷ ഭദ്രമാണെന്ന് കരുതി പാപത്തിന് പരസ്യമായി ലൈസൻസ് കൊടുത്ത് ഉപദേശം പഠിപ്പിക്കുന്ന ക്രിസ്തീയ സമൂഹങ്ങളെ നമുക്ക് ചുറ്റുപാടും കാണുവാൻ സാധിക്കുന്നു. അതുപോലെ പഠിപ്പിക്കുന്ന മറ്റൊരു ഉപദേശമാണ് രക്ഷിക്കപ്പെട്ടാൽ മാത്രം മതി. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. ഈ നിലവാരത്തിൽ ഒരു ഉപദേശം ലോകത്തിലുണ്ട്, വഞ്ചിക്കപ്പെട്ടു പോകരുത്. രക്ഷിക്കപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ശമരിയിൽ ഫിലിപ്പോസ് പോയി സുവിശേഷം പറഞ്ഞു. ആ കൂട്ടത്തിൽ അനേകർ വിശ്വസിച്ചു. അവരെല്ലാവരും മാനസാന്തരപ്പെട്ടു. അവിടെ ഭയങ്കര സ്നാന ശുശ്രൂഷയും കഴിഞ്ഞു. പക്ഷെ അവർക്ക് ആർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ല. യെരുശലേമിൽ നിന്ന് പത്രോസ് കടന്നു വന്ന് അവിടെ മേൽ കൈവച്ചപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് സഭാചരിത്രത്തിൽ ഒരു കഥാപാത്രമുണ്ട്, ശീമോൻ മാഗസ്. വേദപുസ്തകത്തിൽ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബാബിലോണിൽ പോയി മന്ത്രവാദം പഠിച്ചിട്ട് വന്ന് ജനത്തെ ജാലവിദ്യ കൊണ്ട് ഭയപ്പെടുത്തിയ ഒരു വിദ്വാനായിരുന്നു ഈ ശീമോൻ മാഗസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യവനും ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ടപ്പോ പെട്ടെന്ന് ഒരു മാനസാന്തരമൊക്കെ ഉണ്ടായത്. സ്നാനമൊക്കെ എടുത്തിട്ട് പത്രോസ് യെരുശലേമിൽ നിന്ന് വന്ന് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ഇവർ ദൈവത്തിൽ സന്തോഷിക്കുന്നതും കണ്ടപ്പോൾ ഈ ശീമോൻ മാഗസ് കയ്യിലിരിക്കുന്ന കുറെ പൈസയുമായിട്ട് പത്രോസിന് എടുക്ക വന്നു. എന്റെ വന്നു മാസ്റ്ററെ, ഇതുപോലുള്ളൊരു വര എനിക്ക് തരണം. ഞാനും കൈവക്കപ്പോ ഇവരിതേപോലെ അന്യഭാഷ സംസാരിക്കണം, ഇവരിതേപോലെ ആത്മാവിൽ നടക്കുന്ന വരം എനിക്കിവിടുന്ന് തരാമോ എന്ന് ചോദിച്ചു. പത്രോസ് പറഞ്ഞു, തരാമല്ലോ, തരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ദാനം വില കൊടുത്ത് വാങ്ങാമെന്ന് നിരൂപിച്ച നിന്നോടുകൂടെ നിന്റെ പണവും നശിച്ചു പോകട്ടെ. ഇത് പറഞ്ഞെന്നാ പറഞ്ഞിക്ക് ശപിച്ചു. ചരിത്രം പഠിച്ച, സഭാചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ ശീമോൻ മാഗസ് പൗലോ പത്രോസിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി മന്ത്രവാദിയിൽ വാദ്യവിദ്യയില് ലെവിറ്റേഷൻ എന്ന് പറയുന്നൊരു ഭാവം ലെവിറ്റേഷൻ ലെവിറ്റേഷൻ എന്ന് വെച്ചാൽ ആകാശത്തിലൂടെ പറക്കുക. അങ്ങനെ ലെവിറ്റേഷൻ കാണിച്ചു പോലെ എന്ന് വെച്ചാൽ പത്രോസിനെ പേടിപ്പിക്കാൻ വേണ്ടി ശീമോന് ആകാശത്തിലൂടെ ലെവിറ്റേഷനിലൂടെ പറന്നു കാണിച്ചു. പറക്കുന്നത് കണ്ടിട്ട് പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ തലകുത്തി താഴെ വീണ് പെടലി ഒടിഞ്ഞ് ചത്തുപോയെന്ന സഭാചരിത്രത്തിൽ ശീമോൻ മാഗസിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷിക്കപ്പെടുമ്പോഴോ സ്നാനമെടുക്കുമ്പോഴോ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാ എന്ന് തിരുവെഴുത്തു വിളിച്ചു പറയുന്നു. അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് എഫസോസിലെത്തി. അവിടുത്തെ വിശ്വാസികളെ കണ്ടിട്ട് ചോദിക്കുന്നു, സ്നാനമൊക്കെ എടുത്തോ? എടുത്തു. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ?
അയ്യോ അത് ഞങ്ങൾക്ക് ഇതുവരെ കേട്ടിട്ടില്ല, ഞങ്ങൾ വിചാരിച്ച സാധനപ്പെട്ടപ്പോഴേ കിട്ടിയെന്നാ വിചാരിച്ചത്. പോരാ, ഒന്നുകൂടെ സാധനപ്പെട്ടേ മതിയാവത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ഹിയമക്കളെ, ഇന്ന് ലോകത്തിൽ പലതരം ഉപദേശങ്ങളുണ്ട്. അതിലൊന്നാണ് രക്ഷിക്കപ്പെട്ടപ്പോഴേ അഭിഷേകം കിട്ടി. വഞ്ചിക്കപ്പെട്ടു പോകരുത്. തിരുവെടുത്തുകളെ കൊട്ടിക്കളയുന്നത് നാശമാകുന്നു. ഇനി മറ്റൊരു വിഭാഗം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു ദൈവപുത്രനല്ലെന്ന്. അവർക്ക് എങ്ങനെങ്കിലും ഇത്ര ഒന്ന് സ്ഥാപിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനല്ല, പ്രവാചകരാണ്. നമ്മുടെ അരുക്കിലേക്ക് കടന്നു വരും. ഒരു വലിയ ഗോപുരത്തിന്റെ ചരിത്രവും പറഞ്ഞുകൊണ്ടൊക്കെ അവരുന്നത് വീക്ഷാ ഗോപുരം എന്ന് വെച്ചാൽ മേളിൽ കയറി നോക്കിക്കോ, വിഷാഗോപുരത്തിൽ നോക്കിക്കോ. യേശു ക്രിസ്തു എങ്ങനെ നോക്കിയാലും വിഷാഗോപുരത്തിൽ നോക്കുമ്പോൾ ദൈവപുത്രനല്ല. ഇതേ അവർക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, പുത്രനില്ലാത്തവർക്ക് പിതാവുമില്ല, പിതാവില്ലാത്തവർക്ക് പുത്രനുമില്ല. ഞാനൊരിക്കൽ അഞ്ചൽ ഫേത്തോമൽ കർത്താവിന്റെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു രണ്ടുപേരും, ഒരു മധ്യവയസ്കനായ ഒരു മനുഷ്യനും ഒരു ചെറുപ്പക്കാരനും കൂടെ വീട്ടിൽ കടന്നു വന്നു, ഫേത്തോമൽ കടന്നു വന്നു. ഞാൻ അവരെ സ്വീകരിച്ചൊക്കെ ഇരുത്തി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചോ. പറഞ്ഞു, പാസ്റ്ററേ സുവിശേഷം പറയാൻ വന്നതാ. ഞാൻ പറഞ്ഞു, ഫേത്തോമന് അത് സുവിശേഷം പറയാനും. കാര്യം പറഞ്ഞിട്ട് കേൾക്കാം, യേശു ക്രിസ്തു ദൈവപുത്രനല്ല, മറിച്ച് പിന്നെ ആരാണ്? യേശു വെറും ഒരു പ്രവാചകൻ മാത്രം. അപ്പൊ എനിക്ക് മനസ്സിലായി, മറ്റേ പുള്ളികളത് മനസ്സിലായി. ഇനി കൂടുതൽ സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, കുറച്ച് പറഞ്ഞിട്ട് അംഗീകരിക്കുന്നുമില്ല. ഞാൻ ദൈവസ്ഥ എന്റെ മുറിക്കകത്തോട്ട് കയറിയിട്ട് ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, കർത്താവെ ഞാൻ എവരെയാണ്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? തമ്പുര, പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഒരു വാക്യുണ്ട് യോഗന്നാട് ലേഖനത്തിൽ. ഈ ഉപദേശം കൊണ്ടല്ല, അതൊരുത്ത വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൈക്കൊള്ളരുത്, കുശലം പറയരുത്. തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു, എന്റെ പൊന്ന ചമ്മരം എഴുന്നേക്കാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉപദേശം വേണ്ട, വിട്ടോളാൻ പറഞ്ഞു. പെതുക്കെ കതവ് അടച്ചു. പിന്നെ പോയ വഴി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വിശ്വാസി സഹോദരി ഒരു കുടുംബം താമസിക്കുന്നതിനടുത്ത് അവിടെ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു. പോയപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ പുറത്താക്കി കഥപടച്ചെന്ന് പറഞ്ഞു. അവരാരാ പുള്ളിക്കാരെ? അവർ പറഞ്ഞു, പോവല്ലേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉപദേശി എസ് അയ്യ, വേണമെങ്കിൽ രണ്ട് തരാനും മടിക്കത്തില്ല. വെറുതെ മേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. സ്തോത്ര പ്രിയപ്പെട്ട നമുക്ക് ആ ശല്യം പിന്നെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പലവിധമായ ഉപദേശങ്ങളുമായിട്ട് കടന്നു വരും. യേശു ക്രിസ്തു ദൈവപുത്രനല്ലെന്ന് ഫിലിപ്പിന്റെ കൈസരിയിലെത്തിയപ്പോൾ യേശു ഒരു ചോദ്യം ചോദിച്ചു. എന്താ ഫിലിപ്പിന്റെ കൈസരിയിലെത്തിയപ്പോൾ ചോദിച്ചത്? ഫിലിപ്പിന്റെ കൈസരി എന്ന് വെച്ചാൽ പുരാതന ലോകത്ത് കൈസരിയ പട്ടണമുണ്ട്. ഫിലിപ്പ് രാജാവ് അലക്സാണ്ടറിന്റെ അപ്പൻ ഫിലിപ്പ് രാജാവ് ഭരിക്കുമ്പോൾ കൈസരിയുടെ പ്രതാപവും മഹത്വവും കണ്ടിട്ട് അവനൊരു പട്ടണം പണിതു. ആ പട്ടണത്തിന് പേരിട്ടു ഫിലിപ്പിന്റെ കൈസരിയ. ഈ ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രത്യേകത, ലോകത്തുള്ള സകല ക്ഷേത്രങ്ങളും സകല ദേവന്മാരും ആ പട്ടണത്തിനകത്തുണ്ട്. ഈ ക്ഷേത്രങ്ങളും കോവിലുകളും ദേവന്മാരും നിറഞ്ഞുനിൽക്കുന്ന പട്ടണത്തിന് നടുവിലൂടെ യേശു ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ ചോദ്യം ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പല ഉത്തരങ്ങളും പറഞ്ഞു. ചില പറഞ്ഞു പ്രവാചകൻ, ചില പറഞ്ഞു യോഹന്നാ സ്നാപകൻ, ചില പറഞ്ഞു ഇരമ്യാവ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് വന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. മറുപടി കേട്ടപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. സാക്ഷാൽ ദൈവപുത്രനെ ക്രിസ്തു വെളിപ്പെടുത്തി തന്നൊരു യാഥാർത്ഥ്യമാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. ഇതിൽ കുറഞ്ഞൊരു ഉപദേശം നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കത്തില്ല. മറിച്ചൊരു ഉപദേശവുമായിട്ട് ആരെങ്കിലും വീട്ടിൽ വന്നാൽ കൈക്കൊള്ളരുത്. കാര്യം തിരുവെടുത്തവിടെ നാശത്തിന് വേണ്ടി കൊട്ടിക്കളയുന്ന അനേകർ ഇന്ന് ലോകത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് ഒരു ഒരു മതത്തിൽ ഒരു സഭയുടെ അധ്യക്ഷൻ, ഒരു പ്രധാനപ്പെട്ട ഒരു പുരോഹിതൻ ഒരു ഫീച്ചർ എഴുതിയ മരിപ്പച്ചയ്ക്കകത്ത് ഞാൻ വായിച്ചു. താൻ കാലം ചെയ്തു പോയി, ചില വർഷങ്ങൾക്കപ്പുറത്ത് കാലം ചെയ്തു പോയി എന്ന് പറഞ്ഞപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ ആരാണെന്നുള്ളതിനെ കുറിച്ച്. താൻ കാലം ചെയ്തു പോയി ചില വർഷങ്ങൾക്കപ്പുറത്ത് തൻ്റെ ഉപദേശം ഇതായിരുന്നു, നരകവുമില്ല ന്യായവിധിയുമില്ല. ഇതൊക്കെ പെന്തക്കോസുകാര് ജനത്തെ പഠിപ്പിക്കാൻ വേടിപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശമാണ്. മരിപ്പച്ചയ്ക്കകത്ത് ഈ ഫീച്ചർ വായിച്ചു. കേരളത്തിലെ പുരാതനമായ ഒരു പാരമ്പര്യ ക്രിസ്തീയ സമൂഹത്തിലെ ഒരു പുരോഹിതൻ പൗരോഹിത്യ മേധാവിത്വത്തിൽപ്പെട്ട ഒരാൾ എഴുതി വെച്ചതാണ്, നരകമെന്ന് പറയുന്നത് വെറും കെട്ടുകഥയാണ്, ന്യായ കെട്ടുകഥയാണ്, പെന്തക്കോസുകാർ ജനത്തെ കബളിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞത്. പക്ഷെ കാലമധികം ചെന്നില്ല, പുള്ളി കാലം ചെയ്തു. ഇപ്പൊ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയാണെന്ന് ഞാനങ്ങ് ചിന്തിക്കുക ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിധത്തിൽ പലവിധമായ ഉപദേശങ്ങൾ ലോകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൈവഭക്തൻ ഉപദേശത്തെ കുറിച്ച് വ്യക്തമായ നിശ്ചയമുള്ളവരായിരിക്കണം. എന്നാൽ ഇന്ന് ലോകത്തിൽ അനേകം മനുഷ്യർ ഉപദേശത്തെ കോട്ടിക്കളയുന്നു. ഈ തിരുവെടുത്ത് കോട്ടിക്കളയുന്നവർ അവരുടെ നാശത്തിന് വേണ്ടി കോട്ടിക്കളയുന്നു. സമയ ദൗർലഭ്യം കൊണ്ട് ഓടിച്ചു ഞാൻ പോകട്ടെ. മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു മാർഗത്തെ കുറിച്ച് ചിന്തിക്കാം. സദൃശ്യവാക്യ രണ്ടാമത്തെ അധ്യായത്തിന്റെ 13-15 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു മാർഗം കാണുന്നു. അവർ ഇരുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നു. വായിച്ചാട്ടെ. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും
നേരെ ഉള്ള പാത അവർക്ക് ഇഷ്ടമല്ല, അത് വിട്ടുകളയും. നേരെ ഉള്ള പാത പറഞ്ഞാൽ ഏറ്റെടുക്കത്തില്ല. അവർ ഇരുട്ടുള്ള വഴികളിൽ സഞ്ചരിക്കേണ്ടതിന് നേരെ ഉള്ള പാത വിട്ടുകളയുന്നു. അടുത്തത് ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദോഷപ്രവൃത്തികളിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അടുത്തത് അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരും അങ്ങനെ കൂട്ടുണ്ട്. വളഞ്ഞ വഴിക്ക് പോകുന്നവര് നേരെ പോവത്തില്ല, ചൊവ്വല്ലാത്ത പാതയിൽ സഞ്ചരിക്കുന്നവര് അവർ ദോഷപ്രവർത്തികളെ സഞ്ചരിക്കണം. ഏത് ദോഷം കണ്ടാൽ സന്തോഷിക്കുന്നത്, ഏത് ദോഷപ്രവൃത്തി ചെയ്താലും അതിനകത്തൊരു സന്തോഷം. ദോഷപ്രവൃത്തി വെള്ളമടിക്കുന്ന വലിയ സന്തോഷമാണ്. കണ്ടില്ലേ വിവരന്റെ മുമ്പിൽ അങ്ങോട്ട് ചെന്നിട്ട് ഈ പുള്ളികൾ ഇതിന് മൂന്നാറിനെ നെഞ്ചത്തോട്ട് വാങ്ങിച്ച് അമുക്കി വെച്ചുകൊണ്ട് സ്കൂട്ടറിന്റെ അടുത്തോട്ട് താക്കോലും കൊണ്ട് വരുന്ന കാഴ്ച കാണുമ്പോഴേ എന്റെ പൊന്നച്ചാ ഇവന്റെ കുഞ്ഞിനെ അവന് ഞാൻ എടുത്തിട്ടില്ല, അത് ഉറപ്പാണ്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുക, എന്തോരു സന്തോഷം. ദുഷ്ടന്റെ വിഘടങ്ങളിൽ എന്ന് വെച്ചാൽ ദുഷ്ടം അഭക്തന്റെ വിഘടങ്ങളിൽ, എവൻ അങ്ങോട്ട് ഇരുന്ന് മോണോക്ട് കാണിക്കുമ്പോൾ, എവൻ നാടകത്തിനകത്ത് കിടന്ന് ചാടുമ്പോൾ, സിനിമയ്ക്കകത്ത് ഓക്രി കാണിക്കുക, എവൻ കുത്തിയിരുന്ന് കൈയടിക്കുക, ദുഷ്ടന്റെ വിഘടങ്ങളിൽ സന്തോഷിക്കുക. കാര്യം എന്താ? എവൻ ഇരുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നു, നേരെയുള്ള വഴി എവൻ വിട്ടുകളയുന്നു, വളഞ്ഞ വഴികളിലൂടെ പോകുന്നു, ചൊവ്വല്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുന്നു. അവന്റെ പാദനാശകരം അവൻ ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുന്നു. ദുഷ്ടന്റെ വിഘടങ്ങൾ കണ്ട് അവൻ കൈയടിച്ച് ആനന്ദിക്കുന്നു. എന്നാൽ ഹോസയ്യ 14 അധ്യായത്തിന്റെ 9 വാക്യത്തിൽ പ്രവാചകൻ വിളിച്ചു പറയുന്നു, യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ. തിരിച്ചു ചോദിക്കുന്നു, ഏതാ നല്ല ചൊവ്വുള്ള വഴി? യഹോവയുടെ വഴികൾ. വായിച്ചാട്ടെ, ഹോസയ്യ 14:9 വാക്യം വായിച്ചാട്ടെ. ഇത് ഗ്രഹിക്കുവാൻ തക്ക ജ്ഞാനിയാർ, ഇത് ഗ്രഹിക്കുവാൻ തക്കവണ്ണ ജ്ഞാനിയാർ. അടുത്തത്, ഇത് അറിയുവാൻ തക്ക വിവേകിയാർ, ഇത് അറിയുവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലയോ. നീതിമാന്മാർ അവയിൽ നടക്കും, നീതിമാൻ ആ വഴിയിലൂടെ നടക്കും. അടുത്തത്, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും, അതിക്രമക്കാർ യഹോവയുടെ വഴികളിൽ ഇടറി വീഴും. അവൻ ആ വഴിയിലൂടെ പോകുവാൻ സാധിക്കത്തില്ല. നേരെയുള്ള വഴി യഹോവയുടെ വഴി, കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാർഗം, ഇതാണ് ശരിയായ മാർഗം, ഇതാണ് സത്യമാർഗം, ഇതാണ് ജീവന്റെ മാർഗം. യേശു ലോകത്തിൽ കാണിച്ചു തന്ന മാർഗം. പക്ഷേ അവർക്ക് ആ വഴി വേണ്ട. അവർ ഇരുട്ടുള്ള വഴിയിൽ സഞ്ചരിക്കേണ്ടതിന് നേരെയുള്ള വഴി വിട്ടുകളയുന്നു. യഹോവയുടെ വഴികൾ നേരുള്ളവയല്ലയോ, നീതിമാൻ അതിലൂടെ സഞ്ചരിക്കുന്നു, ദുഷ്പ്രവർത്തിക്കാരോ ആ വഴിയിൽ ഇരുളറി വീഴും. അവർക്കതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കത്തില്ല. അവർ തങ്ങൾക്കായിട്ട് വളഞ്ഞ വഴികളെ ഉണ്ടാക്കിയ അവരുടെ ജീവിതത്തിന്റെ നിലവാരം എന്തെന്ന് അറിയണമെങ്കിൽ യെശയ്യ പ്രവാചകന്റെ പുസ്തകം 59:8 വാക്യത്തിലേക്ക് വരണം. അവിടെ വരുമ്പോൾ അവരുടെ വഴികളെ, വളഞ്ഞ വഴികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. യെശയ്യ 59:8 വായിക്കുന്നു, സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. വായിച്ചാട്ടെ, സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല, സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല. അടുത്തത്, അവരുടെ നടപ്പിൽ ന്യായവുമില്ല, അവരുടെ നടപ്പിൽ ഒരു ന്യായവുമില്ല. അടുത്തത്, അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു, അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അടുത്തത്, അവയിൽ നടക്കുന്നവൻ ഒരുത്തനും സമാധാനം അറിയില്ല. ജീവിതത്തിൽ മനുഷ്യനെന്നെല്ലാം ഉണ്ട്, സമാധാനമില്ലെന്നേ മനുഷ്യന്റെ അവസ്ഥ. നമ്മളെ ആർക്കും പണമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും. ഈ അടുത്ത കാലത്തൊരു ന്യൂസ് ഞാൻ വായിച്ചിട്ട് വളരെ ചിന്തിച്ചു തന്നെ. കാര്യം 2008 ഫോർബ്സ് മാസികയ്ക്കകത്ത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ച് നിർമ്മിച്ച വീടെന്ന് ഖ്യാതി നേടിയതായ മുകേഷ് അംബാനിയുടെ വീട് $200 crore നിലകൾ, 60 കെട്ടിടത്തിന്റെ ഉയരം, ഇതിനകത്ത് 165 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം, ഇതിനകത്തൊരു മിനി സിനിമാ തിയേറ്റർ, ഇതിനകത്ത് എല്ലാ ആധുനിക സംവിധാനങ്ങളും, ഓരോ നിലകളും വാഹനങ്ങളുടെ മെക്കാനിക്കൽ ഷോറൂമുകളും, എല്ലാ സൗകര്യങ്ങളും, നീന്തൽ കുളങ്ങൾ, ലോകത്തിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കുള്ള സകല സംവിധാനങ്ങളും $200 crore ചിലവഴിച്ച് നിർമ്മിച്ച മുകേഷ് അംബാനിയുടെ വീട്ടിലുണ്ട്. പക്ഷേ ഇത് പരിപാലിക്കാൻ 500 വേലക്കാരുണ്ട്, ഇത് സംരക്ഷിക്കുവാനും പരിപാലിക്കാനും. പക്ഷേ ഡൈജസ്റ്റിൽ വന്ന വാർത്തയാണ് ഞാൻ പറയുന്നത്, വെറുതെ അല്ല, റീഡേഴ്സ് ഡൈജസ്റ്റിൽ വന്ന വാർത്ത അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ മുകേഷ് അംബാനിക്ക് ടെൻഷൻ, ഇത്രയും വലിയ വീടുള്ള മുകേഷ് അംബാനിക്ക് ടെൻഷൻ. ടെൻഷൻ മാറ്റുവാൻ ദിവസം 3 ഹിന്ദി സിനിമ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു. ടെൻഷൻ മാറ്റാൻ ഇത്രയും വലിയ വീടുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻഷന്, ടെൻഷൻ മാറ്റുവാൻ 3 അവൻ ഹിന്ദി സിനിമ കാണും പോലോ. ചിന്തിച്ചു നോക്കിയാട്ടെ, അവൻ്റെ വഴി എന്താ? സമാധാനത്തിൻ്റെ വഴി അവൻ അറിയുന്നില്ല.
ഇവിടെ നടപ്പിൽ ഒരു ന്യായവുമില്ല. അവർ തങ്ങൾക്കായി വളഞ്ഞ പാതകളെ ഉണ്ടാക്കിയിരിക്കുന്നു. അവൻ നടക്കുന്നവനൊന്നും സമാധാനം അറിയുന്നില്ല. ലോകത്തിലെ മനുഷ്യന്റെ അവസ്ഥ ഇതല്ലേ എന്ന് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇരുട്ടുള്ള വഴികളിലൂടെ ഒരിക്കലും സഞ്ചരിക്കരുത്. തിരുവെടുത്ത് വിളിച്ചു പറയുന്നു 1 തെസ്സലോനിക്കർ 5:7, ഇരുട്ടുള്ള വഴിയുടെ പ്രത്യേകത അവിടെ വായിക്കുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു, ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, പകലുറങ്ങുന്നവരുണ്ട്, സഹായകത്തിനുറങ്ങുന്നവരുണ്ട്. അവിടെ കാര്യം അല്ലേ പറഞ്ഞേക്കുന്നത്? ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു. അടുത്തത് മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യ, പകലവൻ മദ്യപിച്ചാലും എവന്റെ പണി രാത്രിയുടെ പണിയാണെന്നാ പറഞ്ഞേക്കുന്നത്. പകല് വെള്ളം അടിച്ചാലും എവന്റെ പ്രവൃത്തി രാത്രിയുടെ പ്രവൃത്തിയാ. മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. അതുകൊണ്ട് മദ്യപിക്കുന്നവന്റെ പ്രവൃത്തി വഴി രാത്രിയുടെ വഴിയാ. റോമാലേഖനം 13:12-13 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു, രാത്രി കഴിയുവാറായി, പകൽ അടുത്തിരിക്കുന്നു, ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് പകൽ സമയത്തെന്ന പോലെ മര്യാദയെ നടക്ക. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് നിങ്ങൾ കൂട്ടാളികളാവരുത്. വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ശയനമോഹങ്ങളിലും ദുഷ്കാമത്തിലും അസൂയയിലും പിണക്കത്തിലുമല്ല, കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊളീന്. ഇരുട്ടിന്റെ പ്രവർത്തികളാ പറഞ്ഞ വെറിക്കൂത്ത്. വെറിക്കൂത്ത് എന്ന് പറയുമ്പോൾ മദ്യപിച്ച് മദോന്മത്തരായി തുള്ളിച്ചാടി നടക്കേണ്ട അവസ്ഥ, സിനിമാശാലകളിൽ പോകുന്ന അവസ്ഥ, നാടകശാലകളിൽ കാണുന്ന അവസ്ഥ, ഡാൻസ് ബാറുകളിൽ പോകുന്ന അവസ്ഥ, വെറിക്കൂത്തുകളിലും മദ്യപാനം എന്ന് വെച്ചാൽ വിവറിന്റെ മുമ്പിൽ കൊയി ക്യൂ നിൽക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, ഒരിക്കൽ ഒരാള് എന്നോടൊരു കഥ പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരിക്കൽ മദ്യപാനിയായ ഒരു മനുഷ്യനും ഒരു മാന്യനായ മനുഷ്യനും കൂടെ റോഡിൽ നടന്നു പോവുകയാണ് ചെയ്യുന്നത്. നടന്നു പോകുമ്പോൾ ഈ മദ്യപാനിയ മനുഷ്യന്റെ എതിരെ ഒരാൾ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് അവന്റെ മുണ്ടിന്റെ മടക്കിക്കുത്തൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ഉടുപ്പൊക്കെ നേരെ പിടിച്ച് വളരെ ബഹുമാനത്തോടെ ഇങ്ങനെ കൈയൊക്കെ കൂപ്പി നിൽക്കുന്ന കണ്ടു. നിൽക്കുന്നുണ്ട്, കൂടെ ഉള്ള ആളി വെച്ചു, ഏതാടെ പുള്ളി, നിന്നെ പഠിപ്പിച്ച സാറാണ്. ഓടെ സാറിനെയൊക്കെ ആരെ ബഹുമാനിക്കുന്നത്? പിന്നെ ഏതാ, പോലീസ് ഓഫീസറാണോ? പോലീസ് ഓഫീസർ ഒന്നുമല്ല. പിന്നെ ഡോക്ടറാണോ? അതുമല്ല. പിന്നെ ഇയാൾ ഇത്ര ബഹുമാനിക്കുന്ന ആളാരാടേ? അത് ഞങ്ങളുടെ ബിവറിലെ ബില്ലിടുന്ന സാറാണ്, അതുകൊണ്ടാണ് ഞാൻ ബഹുമാനിച്ചത്. അവൻ അത്ര ബഹുമാനമാണ്, ബിവറിലെ ബില്ലിടുന്ന സാറിനെ കണ്ടപ്പോഴേ ഇവൻ്റെ മുന്നിലെ മടക്കിക്കൂത്തൊക്കെ അഴിച്ചിട്ട് ബഹുമാനിച്ച് നിൽക്കുക. എന്നെ കേൾക്കുന്ന യുവമക്കളെ ചിന്തിച്ചോണം, ഇരുട്ടിൻ്റെ പ്രവൃത്തിയ മദ്യപാനം, ശയനമോഹങ്ങൾ, ദുഷ്കാമങ്ങൾ, അടുത്തത് നമുക്കില്ലാത്ത രണ്ട് കാര്യങ്ങൾ അസൂയ, പിണക്കം. പ്രിയ ദൈവമക്കൾ, ഇരുട്ടിന്റെ പ്രവൃത്തികളാണെന്ന് ചിന്തിച്ചോണം. ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് ജീവിച്ചോണം. നാശത്തിലേക്ക് മനുഷ്യനെ അതുകൊണ്ട് ചെന്നെത്തിക്കുവാൻ ഇടയായിത്തീരും. ഇരുട്ടിൽ സഞ്ചരിക്കുന്നവന്റെ അവസ്ഥ എന്താണ്? 1 യോഹന്നാ 2:11 വാക്യത്തിൽ വായിക്കുന്നു, ഇരുട്ട് അവന്റെ കണ്ണു കുരുടാക്കുന്നതിനാൽ അവൻ എവിടേക്ക് പോകുന്നുവെന്ന് അറിയുന്നില്ല. ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവുമില്ല. ഈ ലോകത്തിൽ പരമാവധി എൻജോയ് ചെയ്യണം, ഈ ലോകത്തിൽ പരമാവധി സന്തോഷിക്കണം, ഈ ലോകത്തിന്റെ സുഖം പരമാവധി അനുഭവിക്കണം. ഇതാ രാത്രിയുടെ സ്വഭാവം. അങ്ങനെ ജീവിച്ച ഒരു മൂടനെ കുറിച്ച് യേശു തമ്പുരാൻ പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 12 വരുമ്പോൾ അവിടെ വായിക്കും, ധനവാനായൊരു മനുഷ്യൻ, അവന് ഇഷ്ടംപോലെ പണമുണ്ട്, ബാങ്കിലൊക്കെ കിടപ്പുണ്ടെന്ന്, പല ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, പാസ്ബുക്ക് ഉണ്ട്, ATM കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ ആണ്ടിൽ അവന്റെ ഭൂമി നന്നായിട്ടങ്ങ് വിളഞ്ഞു. ഇരുട്ടിന്റെ പ്രവൃത്തിയാ, അവന്റെ ഭൂമി നന്നായിട്ടങ്ങ് വിളഞ്ഞു. ഇഷ്ടം പോലെ വിളവ്. അവ വിചാരിച്ചു എന്ത് ചെയ്യും, ഇപ്രാവശ്യം വിളവെല്ലാം കൂടെ അങ്ങനെ കൂട്ടി വെക്കും, കുറച്ച് ഫെയ്ത്തോമിക്കൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ പാവപ്പെട്ടന് കൊടുക്കാം. ഓ, അതിനൊന്നും പോവണ്ടാന്നേ. അവ വിചാരിച്ചു കളപ്പൂര, പൊളിക്കാം, പൊളിച്ചു വലുതാക്കി ഇതിനകത്ത് പരമാവധി അങ്ങ് സ്റ്റോക്ക് ചെയ്യാം. ഇത് മുഴുവനും സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവന് വന്ന് TC ചെയറിലോട്ട് അങ്ങോട്ട് ഇരുന്ന് കാലെടുത്ത് കാലുമേ വെച്ചിട്ട് പറയും, എന്താ നിനക്ക് ഏറിയ നാളിലേക്കുള്ള സ്വരൂപിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഇനി ഒന്നും ദുഃഖിക്കുവാനില്ല, സന്തോഷിച്ചാട്ട്, ഇനി ഒന്നും ഭാരപ്പെടേണ്ട. ബാങ്കിൽ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ കാനറ ബാങ്കിലുണ്ട്, ഫെഡറൽ ബാങ്കിൽ 25 ലക്ഷം കിടപ്പുണ്ട്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇത് കണ്ടിട്ട് തമ്പുരാൻ അവരെ വിളിച്ചു, രജിസ്റ്റർ എടുത്ത് തിരിച്ചു നോക്കി എന്റെ പേരെന്തെഴുതിക്കുന്ന മനസ്സിലാക്കി. മൂടൻ വിളിച്ചു, മൂട വിളിച്ച പേര് അവർ ആഹി ഞെട്ടി, എന്റെ പേരാരടാ മേളിന്ന് വിളിക്കുന്ന, ഒന്നോട് വിളിച്ചു, മൂട, ഇന്ന് രാത്രി നിന്റെ കയ്യിലിരിപ്പതാ, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നിന്റെ ബാങ്ക് ബാലൻസ് ആർക്ക് വേണ്ടി, നീ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിക്ഷേപം ആർക്ക് വേണ്ടി ചിന്തിച്ചു നോക്കണം. സിഖ് ഗുരു ഗുരുനാനാക്കനൊരു ശിഷ്യനുണ്ടായിരുന്നു, വലിയ സമ്പന്നനാണ്, പണത്തിൽ അഹങ്കരിച്ചവനാ. ഒരിക്കൽ ഗുരുനാനാക്കനെ വീട്ടിൽ വിളിച്ചു വരുത്തി, സദ്യയൊക്കെ കൊടുക്കാൻ നേരം പറഞ്ഞു, ആകാശത്തിന്റെ കീഴിൽ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ സാധിപ്പിച്ചു തരാന്ന് പറഞ്ഞു. ഗുരുനാനാക്ക് പറഞ്ഞു, എനിക്കൊരു മുട്ടുസൂചി വേണം, ഒരു മുട്ടുസൂചി.
ഒരു മുട്ടുസൂചിയാണോ ചോദിക്കുന്നത്? അതെ, എനിക്കൊരു മുട്ടുസൂചി മതി. ഒരു നാനാക്കിന് ശിഷ്യൻ ഒരു മുട്ടുസൂചി കൊണ്ട് കൊടുത്തു. കൊടുത്തപ്പോൾ പറഞ്ഞു, കയ്യിലിരിക്കട്ടെ മോനെ, പിന്നെ ഞാനും നീയും ഒരു ദിവസം മരിക്കും. മരിക്കുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ മുട്ടുസൂചി അവിടെ കൊണ്ടുവന്ന് എനിക്ക് തരണം. കേട്ടിട്ട് ശിഷ്യനൊന്നും വല്ലാതെ പരിങ്ങിട്ട് പറഞ്ഞു, ഗുരു എന്താ സാധിക്കത്തില്ല. കാരണമുണ്ടാ, ഈ മുട്ടുസൂചി എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഗുരുനാനാക്കി വെച്ച് എൻ്റെ പൊന്നു സഹോദരാ, നിന്റെ കോടിക്കണക്കിന് ഈ സമ്പാദ്യത്തിൽ ഒരു മുട്ടുസൂചി സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ ഈ സമ്പത്ത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? ഇതുകൊണ്ട് നിനക്ക് എന്ത് നേടാനാ? അവൻ്റെ അഹന്ത അവിടെ വെച്ച് അവസാനിച്ചു. പ്രിയപ്പെട്ട ദൈവ മക്കളെ, സമ്പത്തിന്റെ പിന്നാലെ പോകരുതേ. ഇരുട്ടിന്റെ പ്രവൃത്തിയാണ് നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. സദൃശവാക്യം 14:12 വരുമ്പോൾ മനുഷ്യനെ നാശത്തിലേക്ക് നിവദിക്കുന്ന മറ്റൊരു മാർഗത്തെ അവിടെ തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യം 14:12 വായിച്ചു നോക്കിയാട്ടെ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുന്നു, ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, പക്ഷേ അതിന്റെ അവസാനമോ മരണത്തിലേക്കുള്ള വഴികളായിരിക്കും. സ്വന്തം വഴികളിൽ സഞ്ചരിക്കുന്നവർ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, പക്ഷെ അതിന്റെ അവസാനം സ്വന്തം വഴി. ഉപദേഷ്ടാക്കന്മാരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കത്തില്ല, തിരുവെടുത്തുകൾ അംഗീകരിക്കത്തില്ല, പ്രസംഗം കേൾക്കത്തില്ല, ഉപദേശം അംഗീകരിക്കത്തില്ല, മാതാപിതാക്കൾ പറഞ്ഞ് കേൾക്കത്തില്ല. സ്വാതന്ത്ര്യത്തിന്റെ ലോകം. സ്വാതന്ത്ര്യം വേണം, കൂട്ടുകാർ വേണം, ഫേസ്ബുക്ക് വേണം, വാട്സാപ്പ് വേണം, ട്വിറ്റർ വേണം, എനിക്ക് ഇന്റർനെറ്റ് വേണം, ഈ ലോകത്തിൽ എനിക്ക് പറന്നുല്ലസിച്ച് സന്തോഷിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ വഴി പൊക്കോ. പണ്ട് കർത്താവ് തമ്പുരാൻ ശിഷ്യന്മാർ ഇത് ശരിക്കൊന്ന് പഠിപ്പിച്ചതാ. തമ്പുരാൻ വൈകിട്ട് വരെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ടു, വയറുനടച്ച് സാപ്പാട് മടിച്ച് രോഗശാന്തി കണ്ട് എല്ലാം കണ്ടു നടന്ന് ശിഷ്യന്മാർ വിചാരിച്ചതൊക്കെ അവിടെ കഴിവുകൊണ്ടാണെന്ന്. വൈകിട്ടായപ്പോൾ കർത്താവ് നിർബന്ധിച്ചു, നിങ്ങൾ പടകേറി അക്കരയ്ക്ക് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെന്ന് പറഞ്ഞു. ഏമാരെ പാഠം പഠിപ്പിക്കാനാണെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇവരെന്ന് തമ്പുരാനൂടെ വരണമെന്നൊരു വാക്ക് പറഞ്ഞില്ല കേട്ടോ. കഴിവും മിടുക്കം വെച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. പത്രോസും അന്ത്രയോസും ഒക്കെ തുഴയാൻ മിടുക്കന്മാരാ, കയറിയിരുന്നങ്ങോട്ട് തുഴഞ്ഞു. കർത്താവ് തമ്പുരാൻ അറിയാം എന്നെ കൂടാതെ യാത്ര എവിടെ ചെന്ന് അവസാനിക്കുന്നു. മേളിൽ കയറി പ്രാർത്ഥിക്കാൻ പോയെങ്കിലും കണ്ണ് ഗലീലക്കടല്ല, ഈ പടക് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതാ. പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി, ഒരു നാഴിക ദൂരത്തായി, കുഴപ്പമൊന്നുമില്ല. പത്രോസ് പറഞ്ഞു, അന്ത്രയോസെ കുഴപ്പമില്ല ഉണ്ടോ? ഒന്നുമില്ല. രണ്ട് നാഴിക ദൂരത്തായി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. മൂന്ന് നാഴിക ദൂരത്തായി, പടക് മുന്നോട്ട്. യേശു ഇല്ലെങ്കിലും കാര്യം നടക്കും, പക്ഷെ തിരുവെടുത്ത് പറയുന്ന പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായി, തിരമാലകൾ ഉയർന്നു, പടക് മുങ്ങുവാൻ തുടങ്ങി, അവർ തണ്ടു വലിച്ചു വലയുവാൻ തുടങ്ങി. മനസ്സിലാക്കിക്കൊള്ളണം, ദൈവത്തെ കൂടാതെ സ്വന്തം വഴിയിൽ സഞ്ചരിക്കുന്നവരെ സുഹൃത്തുക്കൾ ഉണ്ടാകും, പണമുണ്ടായിരിക്കും. സാംസങ്ങിന്റെ മൊബൈൽ ഫോൺ കാണും, ഐഫോൺ കാണും, ATM കാർഡ് കാണും. ഒരു വഴി കൊണ്ട് കുഴപ്പം ഉണ്ടായിരിക്കത്തില്ല, രണ്ട് വഴി കുഴപ്പം ഉണ്ടായിരിക്കത്തില്ല, മൂന്ന് നാഴി കുഴപ്പം ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ ജീവിത വഴിയിൽ പല നാഴിക പിന്നിടുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റും, സഹായിക്കുവാൻ ആരും കാണത്തില്ല, കാറ്റ് പ്രതികൂലമാകും, പടക് മുങ്ങുവാൻ തുടങ്ങും, അവിടെ കിടന്ന് നിലവിളിക്കേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്നു, സ്വന്തം വഴികളെ വിട്ടാട്ടെ, ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നാട്ടെ, ശുദ്ധന്മാരുടെ ഉപദേശത്തിന് ചെവി കൊടുത്താട്ടെ. സ്വന്തം മാർഗത്ത് സഞ്ചരിച്ചവരൊക്കെ അവസാനം നാശത്തിൽ പോയി അവസാനിച്ചു. അവിടെ തിരുവെടുത്ത് പറയുന്നു, നീ നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ തിരഞ്ഞെടുക്കേണ്ടാത്ത വഴികളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. നാശത്തിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാവരുത്, ഇരുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാവരുത്, സ്വന്തം വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാവരുത്. അങ്ങനെയെങ്കിൽ നിനക്ക് സഞ്ചരിക്കുവാൻ്റെ മാർഗമുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:6 വരുമ്പോൾ ഒരു ഭക്തന് ഈ ലോകത്തിൽ സഞ്ചരിക്കുവാനൊരു വഴിയുണ്ട്. ആ വഴി ഏതെന്നറിയാമോ? ഒന്നര വഴിയിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് സാക്ഷാൽ യേശു തന്നെ. യേശുവാണ് ആ വഴി. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. യേശു തന്നെയാണ് വഴി. പാപത്താൽ മാർഗം നഷ്ടപ്പെട്ട മനുഷ്യനെ, പാപത്താൽ വഴി നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ, ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് അറിയാതെ നൽകവലിയിൽ ഉത്തരമില്ലാതെ നിൽക്കുന്ന മനുഷ്യനെ, പാപത്താൽ ജീവിതമാർഗം നഷ്ടപ്പെട്ടവനെ, ദൈവത്തിങ്കലേക്ക് ചെല്ലുവാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ഞാൻ തന്നെയാണ്. സാക്ഷാൽ വഴി യേശുവാണ്.